പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാതകിരണ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹം, അത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു ഗുണവിശേഷമാണ്. എല്ലാ മനുഷ്യർക്കും സ്നേഹിക്കാൻ സാധിക്കും. എന്നാൽ പലരും സ്വന്തം മനസ്സിനെ പല വിധത്തിൽ വികലമാക്കിയിരിക്കുന്നു. ജീവിതത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ മറന്ന് ബാഹ്യമായ മറ്റു പലതിലും മനസ്സിലെത്തുന്നു. വിശ്വാസങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, അഭിപ്രായങ്ങൾ, തത്വചിന്തകൾ എന്നിങ്ങനെ പലതും അവരുടെ സ്വാഭാവികതയെ വളച്ചൊടിക്കുന്നു. കറകളഞ്ഞ സ്നേഹം, സന്തോഷം, ധന്യത, ഇതെല്ലാം മനുഷ്യന് സാധ്യമായിട്ടുള്ളതാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ അത് രണ്ടുപേർ തമ്മിലുള്ള ഒരു ഇടപാടല്ല, അത് നമ്മുടെ തന്നെ മനസ്സിനുള്ളിൽ സംഭവിക്കുന്ന ഒന്നാണ്. ദിവസത്തിൽ 10 or 15 minutes താനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒന്നിൻ്റെ അരികെ ചെന്നിരുന്ന് നോക്കുക. ഒരു മരമോ ചെടിയോ കല്ലോ പുഴയോ എന്തെങ്കിലും ആകട്ടെ, കുറെ കഴിഞ്ഞാൽ സ്വാഭാവികമായി അത് നിങ്ങൾക്ക് തന്നെ വേണ്ടപ്പെട്ടതാണെന്ന് തോന്നും. ഭാര്യയോടും ഭർത്താവിനോടും കുഞ്ഞിനോടും അമ്മയോടും അച്ഛനോടും ഒക്കെ തോന്നുന്ന അതേ അടുപ്പം ആ വസ്തുവിനോടും നമുക്ക് തോന്നിത്തുടങ്ങും. സ്നേഹത്തോടെ ഈ ലോകത്തെ നോക്കിക്കാണാനായാൽ ഇവിടെ ഉള്ളതെല്ലാം സൗന്ദര്യമുള്ളതായി നമുക്ക് അനുഭവപ്പെടും. ഈ ഒരു പരീക്ഷണത്തിൽ കൂടി നമുക്ക് ബോധ്യമാകും, സ്നേഹം എന്നത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല, അത് നമ്മുടെ സഹജ സ്വഭാവമാണെന്ന് മനസ്സിലാവും. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിൽ കുമാരനാശൻ്റെ ചണ്ഡാല ഭിക്ഷുകിയിലെ വരികളാണ് ഓർമ്മ വരുന്നത്. സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ലോകം സ്നേഹത്താൽ വൃദ്ധി നേടുന്നു, സ്നേഹം താൻ ശക്തി ജഗത്തിൻ സ്വയം, സ്നേഹം താൻ ആനന്ദമാർക്കും, സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹം വ്യാഹതി തന്നെ മരണം. ഇവിടെ കവി കുമാരനാശാൻ സ്നേഹ വ്യാഹതി തന്നെ മരണം എന്നാണ് പറയുന്നത്. വ്യാഹതി എന്നാൽ തടസ്സം അല്ലെങ്കിൽ പ്രതിബന്ധം എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? അതോ മനസ്സിൻ്റെ തുഹതൽ മാത്രമാണോ? അത് സംഭവിച്ചാൽ പ്രകൃതി തന്നെ ഇല്ലാതാകും. കാരണം എല്ലാം ആവിർഭവിക്കുന്നതും നിലനിൽക്കുന്നതും സ്നേഹത്തിൽ നിന്നാണല്ലോ. സർവ്വത്തിലും നിറഞ്ഞിരിക്കുന്ന സർവവ്യാപിയായ സൂക്ഷ്മഗ്രാഹിയാണ് സ്നേഹം എന്ന് മനസ്സിലാക്കുന്നത് സുഖമുള്ള അറിവാണ്. കവികളെപ്പോലുള്ളവർ ക്രാന്തദർശികളാണ്. അതുകൊണ്ട് സാധാരണ മനുഷ്യൻ കാണുന്നതിനേക്കാൾ ആഴത്തിൽ വസ്തുതകളെ നോക്കിക്കാണാൻ അവർക്ക് കഴിയും. ആ തലത്തിൽ നിന്നുകൊണ്ടാണ് കുമാരനാശാൻ സ്നേഹത്തെ കണ്ടത്. അവിടെ വെളിവാക്കപ്പെടുന്നത് അതിവിശാലമായ ലോകമാണ്. സ്നേഹവ്യാഹതി തന്നെ മരണം എന്ന പ്രസ്താവനയിലൂടെ മഹാകവി ചെയ്യുന്നത് സ്നേഹമെന്ന അതീന്ദ്രിയ അവസ്ഥയെ വൈകാരികവും ഭൗതികവുമായ തലവുമായി ബന്ധപ്പെടുത്തുകയാണ്. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെയും നന്മയുടെയും സുപ്രഭാതം നേർന്നുകൊണ്ട് ഞാൻ സലീന സലാവുദ്ദീൻ ഏവർക്കും നന്ദി, നമസ്കാരം.